ഹായ് ലേയ്സി ലേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്ലാൻ നഴ്സറിയിൽ നിന്ന് പുതിയതായിട്ടൊരു ചെടി വാങ്ങി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ചെടി വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അത് വീട്ടിലുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ചെടികൾ ഒരിക്കലും ആ കൂട്ടത്തിൽ കൊണ്ടു നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവരുന്ന എല്ലാ ചെടികളും ഐസൊലേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം ഇവിടെ ഞാൻ രണ്ട് നിയോൺ പോത്തോസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഐസൊലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഞാൻ ചെക്ക് ചെയ്യുവാണ് അതായത് ഇതിനകത്ത് എന്തെങ്കിലും രോഗങ്ങളോ പ്രാണികളോ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അതിനകത്ത് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളുടെ മുറിക്കകത്ത് മറ്റ് ചെടികളുടെ കൂടെ വയ്ക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ രോഗങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിനകത്ത് ഇരിക്കുന്ന ചെടിക്കകത്തൂടെ അത് പടരാതിരിക്കാൻ ഇത് സഹായമാകും ഈ ബേസിക് ചെക്കിംഗ് നമ്മൾ നഴ്സറിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മളത് ചെയ്തു നോക്കണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ രോഗവുമായിട്ടായിരിക്കും നമ്മളുടെ വീട്ടിലേക്ക് ഈ ചെടി കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ മറ്റു ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊണ്ട് വയ്ക്കുമ്പോൾ ഈ രോഗം നമ്മുടെ അവിടെ ഇരിക്കുന്ന എല്ലാ ചെടികൾക്കും പടരും ഇത് ഞാൻ നഴ്സറി വെച്ച് തന്നെ ചെക്ക് ചെയ്തതാണ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ മിക്കവാറും ഇവിടുന്ന് നഴ്സറികളിൽ നിന്നും പ്ലാൻ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ചെടികളൊക്കെ വളരെ ഹെൽത്തിയാണ് പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലുള്ള പ്രാണികളോ അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ ആ പ്ലാന്റിൻ്റെ പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ ആ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടോ ഒക്കെ വരുന്നതായിരിക്കാം കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മിലി ബഗ്സും ഫംഗസ് ഇൻഫെക്ഷൻസും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനത്തെ മിലി ബഗ്സും ഫംഗസ് ഇൻഫെക്ഷൻസും ഒന്നുമില്ല എന്നുള്ളത് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളത് വാങ്ങാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നാൽ കൂടി നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ആയിട്ട് ചെക്കും കൂടെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചെടി വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുന്ന ചട്ടി നിറഞ്ഞ് നിൽക്കുന്നത് പോലെ ആയിരിക്കണം ചെടി ഉണ്ടാവേണ്ടത് അതായത് ഇലകളും അതിൻ്റെ തൈകളും വളരെയധികം ആ ചട്ടിക്കകത്ത് നിറഞ്ഞുണ്ടാവണം ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ഒരേ ചെടി ഒരേ വില കൊടുത്ത് രണ്ട് ചട്ടിക്കകത്ത് വാങ്ങിയപ്പം ഒരെണ്ണത്തിനകത്ത് മൂന്ന് തൈകളും മറ്റതിൽ അഞ്ചോ ആറോ തൈകളുണ്ടായിരുന്നു അപ്പം ഈ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ആ അഞ്ചോ ആറോ തൈകളുള്ളത് വാങ്ങുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചത് വളർന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും വളരെയധികം നിറഞ്ഞു നിൽക്കുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും അതല്ല ഈ മൂന്ന് തൈകളുള്ളതാണ് വാങ്ങുന്നതെങ്കിൽ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നിറഞ്ഞു വരാൻ വേണ്ടി കുറേ നാളെടുക്കും ഇനിയിപ്പോൾ നിങ്ങൾ അലോവേരയോ അല്ലെ സാൻസവേരിയ ഏതാ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ആ ചട്ടിക്കകത്ത് കുഞ്ഞു കുഞ്ഞു തൈകൾ ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചട്ടി നമ്മൾ സെലക്ട് ചെയ്യുക അതാകുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വളർന്ന് ആ ചട്ടി നല്ലതായിട്ട് നിറഞ്ഞു വരും അതല്ല ഇപ്പോൾ നിങ്ങൾ വലിയ വലിയ പ്ലാന്റ്സാണ് വാങ്ങുന്നതെങ്കിൽ അതായത് വലിയ കറിവേപ്പ് റബ്ബർ പ്ലാന്റ് ഫിഡലി ഫിഗ് ഇങ്ങനത്തെ വലിയ വലിയ ചെടികളാണ് വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇലകളാണോ എന്ന് ചെക്ക് ചെയ്യുക അതിനോടൊപ്പം പുതിയ ഗ്രോത്ത് അതായത് പുതിയ തണ്ടുകളോ അല്ലെങ്കിൽ പുതിയ ഇലകളോ വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക അതൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങുവാണെങ്കിൽ വളരെ എളുപ്പത്തിന് അത് വലുതായി കിട്ടും ഇനി ഇനിയിപ്പോൾ ഞാനത് റീപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് രണ്ട് ചട്ടിക്കകത്തുള്ളതും കൂടി ഒരൊറ്റ ചട്ടിക്കകത്തേക്ക് മാറ്റുവാണേ ഇപ്പോൾ നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ആ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റി മാറ്റിക്കളയണം എന്നുണ്ടെങ്കിൽ ഈ മണ്ണ് ഫുൾ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഇളക്കി മാറ്റിയാൽ മതി അന്നേരം ആ വേരിൽ ഒരു മണ്ണ് പോലും ഒട്ടിപ്പിടിച്ചിരിക്കില്ല പക്ഷേ ഞാൻ ഈ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് കളയുന്നില്ല കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള മണ്ണ് തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സോയിൽ ഇത് ഇളക്കുവാണെങ്കിൽ ആ മണ്ണ് കംപ്ലീറ്റ് ആ വേരിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ അതിന് പകരം ഞാനിത് മണ്ണ് വളരെ നല്ല രീതിയിൽ നനച്ചിട്ട് ഇതൊരു ത്രീ ടു ഫോർ അവേഴ്സ് ഇത് ഉണങ്ങാൻ വയ്ക്കും അതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ആ ചെടിയുടെ അധികം ഇളകി പോകാതെ തന്നെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഈ നഴ്സറി പോട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെടി പുറത്തെടുക്കാം അതിനുവേണ്ടി ഈ പോട്ടിൻ്റെ ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ മണ്ണൊക്കെ സൈഡിൽ പറ്റിയിരിക്കുന്നതൊക്കെ ഒന്ന് ഇളകി കിട്ടും അങ്ങനെ നമ്മുടെ ചെടി പുറത്തെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ വേരുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും അഴുകിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഹെൽത്തി തന്നെ ആണോ അല്ലെങ്കിൽ ഫംഗസ് എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നോക്കുക ഇവിടെ ഇപ്പോൾ ഞാനൊരു പ്രശ്നങ്ങളും കാണുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള മണ്ണും വേരുകളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ മണ്ണും ഞാൻ അതിനോടൊപ്പം യൂസ് ചെയ്യുന്നുണ്ട് റീപോർട്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കളയുന്നില്ല നമ്മൾ ഏത് ചെടി റീപ്ലാന്റ് ചെയ്യാൻ എടുക്കുമ്പോഴും അതിൻ്റെ വേരുകൾ കഴിവതും അടർന്നു പോവാതെ അത് എടുക്കുവാണെങ്കിൽ അത് ആ പുതിയ ചട്ടിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്തേക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുമ്പോഴോ അത് പെട്ടെന്ന് തന്നെ അത് അഡാപ്റ്റ് ചെയ്യും ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ മുറിക്കകത്ത് വയ്ക്കാൻ വേണ്ടി ഇതുപോലൊരു പോട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് സോസർ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതിനകത്തൂടെ വെള്ളം ഒഴിച്ചാലും അത് താഴെ ഈ സോസറിൽ വന്ന് കിടന്നോളും പുറത്തൊന്നും വീഴില്ല ഈ പോട്ടിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് പെബിൾസ് ഇടുന്നുണ്ട് അത് ഡ്രെയിനേജിന് വേണ്ടിയല്ല കാരണം ഇതിനകത്ത് ഡ്രെയിനേജ് ഹോൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പോട്ടിൽ നിന്ന് ഈ പ്ലാന്റ് ഒന്ന് റീപ്പോട്ട് റീപോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്ന് ഇളക്കി ഇളക്കി മാറ്റണം എന്നോ തോന്നുവാണെങ്കിൽ എനിക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കി മാറ്റാൻ പറ്റും അല്ലാതെ അടിയിൽ ആ വെള്ളത്തിൻ്റെ മയം കൊണ്ടോ ഒന്നും ആ മണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കില്ല അപ്പോൾ ഇതൊന്ന് കമത്തുമ്പോൾ തന്നെ ഈ മണ്ണ് കംപ്ലീറ്റ് ആയിട്ടും പുറത്തു വരും അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ പേബിൾസ് ഇടുന്നത് ഇതേ മണ്ണ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മണ്ണിനകത്തേക്ക് ഞാൻ കുറച്ച് പെർലൈറ്റും കുറച്ച് മണലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും ഇതിനകത്ത് വെള്ളം കെട്ടു നിൽക്കില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇനി അബദ്ധശാലിച്ചിരി കൂടിപ്പോയെങ്കിൽ പോലും ആ മണ്ണിനകത്ത് അത് തങ്ങി നിൽക്കില്ല അത് പെട്ടെന്ന് തന്നെ ഒഴുകി പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഉണങ്ങി പോവുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് കുറച്ച് മണ്ണ് മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പ്ലാന്റ് എടുത്ത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതായത് എത്രത്തോളം ഹൈറ്റ് നമുക്ക് വേണം എന്നുള്ളത് അതനുസരിച്ച് വേണം വീണ്ടും മണ്ണിടണോ വേണ്ടതെന്നോ നമ്മൾ തീരുമാനിക്കാൻ ഞാനിപ്പം ചെടി വെച്ച് നോക്കിയിട്ട് ഹൈറ്റ് ഓക്കെയാണ് അപ്പോൾ ഇതേ ഹൈറ്റിൽ മതി ഇപ്പം നമ്മളിത് ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളുടെ ചെടിയുടെ വേരിൻ്റെ ഏറ്റവും അടിഭാഗം കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക അതായത് വേരുകൾ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ നടടുമ്പോൾ പുതിയ മണ്ണാണ് നമ്മളിടുന്നതെങ്കിൽ പോലും ആ വേരുകൾ ആ മണ്ണുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരും ഇപ്പോൾ ഈ ചെടി രണ്ടും ഞാൻ ഈ ചട്ടിയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ മണ്ണിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ സൈഡിലൂടെയും മണ്ണിട്ടിട്ട് അത് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് ആ ചെടി ഒലയാത്ത പോലെ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ ഈ ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെങ്കിൽ പോലും ആ ചെടിക്കൊരു ഉലച്ചിൽ വരുന്നില്ല ഇതിൻ്റെ കൂടെ വേര് പിടിക്കാത്ത ഒരു കുഞ്ഞ് കട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മൾ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചു ഈ ചെടിയുടെ രണ്ട് മൂന്ന് തണ്ടിൽ ഇതുപോലെ ഏരിയൽ റൂട്ട്സ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ആ മണ്ണിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ ഉള്ള ഗോൾഡൻ പോത്തോസിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഈ ഏരിയൽ റൂട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പേപ്പർ ക്ലിപ്പാണ് എടുക്കുന്നത് അപ്പോൾ ഈ പേപ്പർ ക്ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഏരിയൽ റൂട്ട് എവിടെയാണോ അവിടെ പ്രോപ്പറായിട്ട് ആ മണ്ണിലേക്ക് ഇറങ്ങി ഇരിക്കത്ത കോണം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അത് ഫിക്സ് ചെയ്യുമ്പോൾ ആ തണ്ട് ചതഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പ്ലാന്റ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ കുട്ടിയുടുപ്പിൻ്റെ സ്ലീവ് സ്ലീവാണ് എടുത്തിരിക്കുന്നത് ഈ തുണിയിൽ ഞാൻ കുറച്ച് സോപ്പ് വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സ്പ്രേ ബോട്ടിലുണ്ടല്ലോ അതിനകത്തോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ തുള്ളി ഡിഷ് വാഷ് ലിക്വിഡ് അങ്ങോട്ട് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ സോപ്പ് ലിക്വിഡ് റെഡിയായി അപ്പോൾ അത് വെച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ പുതിയ പ്ലാൻസ് നമ്മുടെ പുതിയ ചട്ടിക്കകത്ത് റെഡി ആയിട്ടുണ്ട് സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എവിടെയാണോ വീടിനകത്ത് വെക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി ഞാനിവിടെ ഇൻഡോർ പ്ലാന്റ്സിന് ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഒഴിക്കാറുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വെള്ളം ഒഴിക്കുക അതായത് മണ്ണിൻ്റെ ഒന്നര ഇഞ്ചോളം ഡീപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ വേരൽ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആവശ്യമില്ലാതെ വെള്ളം കൂടുതലായി കൂടുതലായിപ്പോയാൽ അതിൻ്റെ വേരൊക്കെ അഴുകിപ്പോവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ